ഇനി നമ്മൾ സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള അളവെടുക്കാൻ നമ്മൾ ബാക്ക് പോർഷൻ ആണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടു. ആ 1/2 ഇഞ്ചിൽ നിന്ന് നമ്മളുടെ തയ്യൽ തുമ്പ് വരെയുള്ളത് എത്രയാണെന്ന് അളന്നെടുക്കുക. നമുക്കിപ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്കാണ് വെട്ടിക്കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ഒരുപോലെ വരാൻ വേണ്ടി ഉള്ള രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണേ. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഡിസൈൻ കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, നമ്മളിപ്പോൾ ഒരു 10 ഇഞ്ച് ലെങ്ത് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ സീം എലവൻസ് ഉൾപ്പെടെ തയ്യൽത്തുമ്പ് എല്ലാം ഉൾപ്പെടെ 10 ഇഞ്ചാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിടത്ത് നിന്ന് നമ്മൾ ഡൗൺവേർഡ് ഒരു 1/2 ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി, ഒരു 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക്. അതിനുശേഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന അതിൽ 8 ഇഞ്ച്, ആ 8 ഇഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് നമ്മൾ സീം എലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 8 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെയാണോ കറക്റ്റ് സെൻറ്റർ കിട്ടുന്നത് അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോയിൻ്റ് നമ്മുടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല കൂർത്ത് വരാതെ നല്ല ഓവൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെയും നമ്മൾ ഇതിൻ്റെയും ഈ രണ്ട് സൈഡിൻ്റെയും കറക്റ്റ് സെൻറ്റർ വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് താഴേക്കും നമ്മൾ ഇങ്ങനെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓവർ ഷേപ്പ് നമ്മൾ ഈ 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് വന്ന് നമ്മൾ ഈ താഴെ മാർക്ക് ചെയ്ത് ഇതുവഴി ഇങ്ങനെ നമ്മൾ വെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. ഇനി നമുക്ക് എത്രയാണോ ഹോൾ വേണ്ടത് അത് കൊടുക്കുക. 6 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് നമ്മൾ സീം എലവൻസും കൊടുത്ത് ടി പോയിൻറ്റുകളെ തമ്മിൽ ഇങ്ങനെയും ഇവിടെയും നമ്മൾ യോജിപ്പിച്ച് കൊടുത്ത് ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്ത് നമ്മളുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ലൈനിങ് തികയാത്തത് കൊണ്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിൻ ഫാബ്രിക്കിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് അത് നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മൾ വെച്ച് കൊടുക്കുമ്പം ക്ലോത്ത് വെച്ച് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം. ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്രണ്ട് പോർഷനിൽ വരാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും പോവേ. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റ് ഉള്ളതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ഫ്രണ്ട് പോർഷനിലുള്ള നമുക്ക് ഇങ്ങനെ കുഴിഞ്ഞ് കിട്ടുമേ.